ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമൊത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ എം എസ് സി ഫിസിക്സ് ഇലക്ട്രോണിക്സിൻ്റെ ഇലക്ട്രോണിക്സ് പ്രാക്ടിക്കലിലെ മൈക്രോ പ്രോസസർ പ്രോഗ്രാമിംഗ് ആണ്. എങ്ങനെ മൈക്രോ പ്രോസസർ കിറ്റ് ഇല്ലാതെ ഇത് ചെയ്യാമെന്നൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മെയിൻലി രണ്ട് പ്രോഗ്രാമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സോർട്ടിങ് ഓഫ് നമ്പർ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. സെക്കൻഡ്, ഫൈൻഡ് ദി ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഓഫ് നമ്പർ ഇൻ അറേ ഓഫ് മെമ്മറി. ഈ രണ്ട് പ്രോഗ്രാമും ഒറ്റ പ്രോഗ്രാമിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അസെൻഡിങ് ഓർഡറിൽ നമ്മൾ സോർട്ട് ചെയ്താൽ ഏറ്റവും ചെറിയ നമ്പർ ആദ്യത്തെ മെമ്മറി ലൊക്കേഷനും ഏറ്റവും വലിയ നമ്പർ ലാസ്റ്റിലെ മെമ്മറി ലൊക്കേഷനും സോർട്ട് ചെയ്യപ്പെടും. അതിൽ നിന്ന് തന്നെ സ്മോളസ്റ്റും ബിഗ്ഗസ്റ്റും നമുക്ക് പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 8086നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ അറിയാം, നാല് സെഗ്മെന്റുകളാണ് ഉള്ളത്. മെമ്മറിക്ക് നാല് സെഗ്മെന്റ്: കോഡ് സെഗ്മെന്റ്, ഡേറ്റാ സെഗ്മെന്റ്, എക്സ്ട്രാ സെഗ്മെന്റ് ആൻഡ് സ്റ്റാക്ക് സെഗ്മെന്റ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നാല് രജിസ്റ്റേഴ്സും ഉണ്ട്: കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ, ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്റർ, എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റർ ആൻഡ് സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റർ. സാധാരണയായി കോഡ് സെഗ്മെന്റ് രജിസ്റ്ററിലാണ് നമ്മൾ പ്രോഗ്രാം ഒക്കെ ടൈപ്പ് ചെയ്യാറുള്ളത്, സേവ് ചെയ്യാറുള്ളതും. ഡേറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലാണ് നമ്മളുടെ ഡേറ്റയൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുള്ളതും. 8086 മൈക്രോ പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഒരു ബേസ് അഡ്രസ്സും ഒരു ഓഫ്സെറ്റ് അഡ്രസ്സും കൂടെ ചേർന്ന 20 ബിറ്റ്സ് ഫിസിക്കൽ അഡ്രസ് ആണ്. നോർമലി അത് എഴുതുന്ന സമയത്ത് ഒരു ബേസ് അഡ്രസ്, ബേസ് അഡ്രസ് എപ്പോഴും കോഡ് സെഗ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള അഡ്രസ് ആണ്, 16 ബിറ്റ്സ് അഡ്രസ് ആണ്. ഓഫ്സെറ്റ് അഡ്രസ്, ആ ഓരോ കോഡ് സെഗ്മെന്റിലും എത്രാമതാണ് ഈ ലൊക്കേഷൻ എന്ന് കാണിക്കുന്നതാണ് ഓഫ്സെറ്റ് അഡ്രസ്. കോഡ് സെഗ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ബേസ് അഡ്രസ് കാണും, അതിൽ എത്രാമത്തെ ലൊക്കേഷൻ ആണെന്ന് കാണിക്കുന്നതാണ് ഓഫ്സെറ്റ് അഡ്രസ്. നമ്മുടെ പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോഴും ഇതുപോലെ രണ്ട് അഡ്രസ്സുകൾ കാണും, അത് രണ്ടും കൂടെ ചേർത്ത് ഒരു 20 ബിറ്റ്സ് അഡ്രസ് ആണ് ഫിസിക്കൽ അഡ്രസ്. ഫിസിക്കൽ അഡ്രസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബേസ് അഡ്രസ് ആൻഡ് ഓഫ്സെറ്റ് അഡ്രസ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അസെൻഡിങ് ഓർഡറിൽ ആക്കാനുള്ള അഞ്ച് നമ്പറുകളാണ്. അസെൻഡിങ് ഓർഡറിൽ അഞ്ച് നമ്പറുകൾ ചെയ്യുമ്പോഴത്തേന് ഏറ്റവും സ്മോളസ്റ്റ് നമ്പറായ 05 1050 വരണം, 0A 1051 വരണം, 12 1052 വരണം, 55 1053 വരണം, ആൻഡ് 66 1054 വരണം. ഇത് ചെയ്യുവാനായിട്ട് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റിലെ 1050 1051 ഉള്ള രണ്ട് നമ്പർ കമ്പയർ ചെയ്തിട്ട് സ്മോളസ്റ്റ് നമ്പർ 1050 സ്റ്റോർ ചെയ്യും, ഇത് തമ്മിലുള്ള ബിഗ്ഗസ്റ്റ് നമ്പർ 1051 സ്റ്റോർ ചെയ്യും. അതിനുശേഷം 55 ഇവിടെ 55 കാണാൻ നേരം 55 12 കൂടെ കമ്പയർ ചെയ്ത് 12 സ്മോളസ്റ്റ് ആയതുകൊണ്ട് 12 1051 സ്റ്റോർ ചെയ്യും, 55 1052 സ്റ്റോർ ചെയ്യും. അതിനുശേഷം 55 6 6 കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് 55 ചെറിയ നമ്പറാണ് 6 6 അപേക്ഷിച്ച്, അന്നേരം 1052 1053 കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് 55 1052 1053 6 6 സ്റ്റോർ ചെയ്യപ്പെടും. അതിനുശേഷം ലാസ്റ്റ് ഡിജിറ്റായ 05 1054 66 1053 ഉള്ളത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സ്മോളസ്റ്റ് നമ്പറിനെ 1053 സ്റ്റോർ ചെയ്യും, ബിഗ്ഗസ്റ്റ് നമ്പറായ 66 1054 സ്റ്റോർ ചെയ്യപ്പെടും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് നമ്പർ മാത്രം ഏറ്റവും ലോവസ്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ 1054 സ്റ്റോർ ചെയ്യും, ബാക്കിയുള്ള നാല് നമ്പറും റാൻഡമായിട്ടാണ് കിടക്കുന്നത്. അതിനെ വീണ്ടും അടുത്ത പ്രോസസ്സിൽ ഒരു കൗണ്ട് കുറച്ചതിന് ശേഷം ഈ നാല് നമ്പറുകളെ കമ്പയർ ചെയ്തിട്ട് ബിഗ്ഗസ്റ്റിനെ 1053 എത്തിക്കും. അതിൻ്റെ അർത്ഥം 55 1053 വരും. അതിനുശേഷം 12 1052 വരും. പിന്നെ കൗണ്ട് കുറച്ച് രണ്ട് നമ്പറുകൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ബിഗ്ഗസ്റ്റ് നമ്പറായ 0A 1051 വരും, 05 1050 വരും. ഈ പ്രോസസ്സാണ് നടക്കുന്നത്.
ഡിസെൻഡിങ്ങിലോട്ട് ചെയ്യുവാനായിട്ട് ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കമ്പയർ ചെയ്യുമ്പോൾ സ്മോളസ്റ്റ് നമ്പറിനെ പിക്ക് ചെയ്തായിരിക്കും ലാസ്റ്റ് ലൊക്കേഷനിൽ എത്തിക്കുക. അതിനുശേഷം നാല് നമ്പറുകളെ കമ്പയർ ചെയ്തിട്ട് തൊട്ടടുത്ത ബിഗ്ഗസ്റ്റ് നമ്പർ 1053, അതിലും ബിഗ്ഗസ്റ്റ് നമ്പർ 1052, അതിലും ബിഗ്ഗസ്റ്റ് നമ്പർ 1051, ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ 1050. അന്നേരം ഡിസെൻഡിങ് ഓർഡർ ചെയ്യുമ്പോഴത്തേനും 66 ആയിരിക്കും 1050 സ്റ്റോർ ചെയ്യപ്പെടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ബിഗ്ഗസ്റ്റോ സ്മോളസ്റ്റോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്യുക. കോൾ ചെയ്യുന്ന സമയത്ത് 1050 മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1050 നമ്പർ മാത്രം ഡിസ്പ്ലേ ചെയ്യും. അതോടൊപ്പം തന്നെ അസെൻഡിങ് ഓർഡറിലാണ് സ്മോളസ്റ്റ് നമ്പർ പിക്ക് ചെയ്യാൻ 1050 കോൾ ചെയ്താൽ മതി. ബിഗ്ഗസ്റ്റ് നമ്പർ പിക്ക് ചെയ്യാൻ 1054 നമ്പർ കോൾ ചെയ്താൽ മതി. ആ നമ്പർ മാത്രം കോൾ ചെയ്യത്തക്ക രീതിയിൽ കോൾ അടിച്ചു കൊടുത്താൽ മതിയാവും. ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് കൗണ്ട് വെച്ചാണ് ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി 5 നമ്പർ ഉണ്ടെ 5 കൗണ്ട് കൊടുക്കുന്നത്. ഇനിയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 10 നമ്പറുകളാണെങ്കിൽ ഹെക്സാ ഡെസിമൽ ആയ 10 ഇൻ ഇക്വലന്റ് ആയ ഹെക്സാ ഡെസിമൽ 0A എന്ന് കൗണ്ടിന്റെ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കംപ്ലീറ്റ് ആയതിനു ശേഷം അവസാനം ഡേറ്റ കൊടുക്കുമ്പോഴത്തേനും 10 ഡേറ്റ കൊടുക്കുക. പ്രോഗ്രാം എല്ലാം ഒരുപോലെയുള്ളൂ. ഇവിടെ കൗണ്ടിന്റെ ആ ഒരു ലൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബിഗ്ഗസ്റ്റ് ആണോ സ്മോളസ്റ്റ് ആണോ നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ലൊക്കേഷനിലോട്ട് പോകേണ്ടത് എന്നറിയാൻ തന്നെ ഒരു കോഡ് മാത്രമേ അതിനകത്തും വ്യത്യാസമുള്ളൂ. നിങ്ങൾ പ്രോഗ്രാം ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ 4 പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ബാക്കി 4 പ്രോഗ്രാം മൊത്തത്തിലുള്ള 4 പ്രോഗ്രാമും ചെയ്യാൻ കഴിയും. നമുക്കിനിയും പ്രോഗ്രാമിംഗ് പാർട്ടിലേക്ക് പോവാം. ഓൾഡർ സിസ്റ്റംസ് അതായത് ഒരു 32-bit ഡ്യുവൽ കോറോ ഒക്കെയുള്ള ചില സിസ്റ്റങ്ങളിലൊക്കെ ഡീബഗ് വളരെ ഡയറക്റ്റായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. സ്റ്റാർട്ടിൽ റൺ ടൈപ്പ് ചെയ്യുക. അവിടെ ഓപ്പൺ ചെയ്തു വരുന്ന പോപ്പപ്പ് ചെയ്തു വരുന്ന ഈ വിൻഡോയിലോട്ട് ഡീബഗ് എന്ന് ടൈപ്പ് ചെയ്യുക. കോഡാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനുള്ള കോഡ്. അതിനുശേഷം ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 64-bit പ്രോസസ്സേഴ്സിലൊക്കെ പലപ്പോഴും റൺ എന്ന് കൊടുത്ത് നമ്മൾ ഡീബഗ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും കാണുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഡീബഗിലോട്ട് പോകാൻ പറ്റത്തില്ല, അതിന് നമുക്ക് ഡോസ് ബോക്സ് വഴിയാകും നമുക്ക് അതിനകത്തോട്ട് പോവുക. അതിന് ചെയ്യുക, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് dosbox.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. 32-bit ഇത് വർക്ക് ചെയ്യും. ഇവിടെ എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഡോസ് ബോക്സ് 0.743 ഫോർ യുവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നോർമലി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കി അത് ഡൗൺലോഡ് ചെയ്തോളൂ. അല്ലെങ്കിൽ 32-bit പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് 32 പ്രോസസ്സർ ആണോ എന്നറിയാൻ വേണ്ടി ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നുള്ളടുത്ത് പ്രോപ്പർട്ടീസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണിക്കും 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 64-bit ബേസ്ഡ് പ്രോസസ്സർ ആണോ എന്നുള്ളത്. എനിവേ നിങ്ങൾക്ക് 32-bit ആണെങ്കിൽ ഡോസ് ബോക്സ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് 8086 ഒരു ഡീബഗ് ഫയലാണ്, debug.exe. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ യൂട്യൂബിൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഇട്ടിരിക്കാം. അതോടൊപ്പം തന്നെ പ്രോഗ്രാമും ഇട്ടിരിക്കാം. അത് വെച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിലായിരിക്കും ഒരു സിപ്പ് ഫയൽ വന്ന് ഡൗൺലോഡ് ആകുക. അത് കോപ്പി ചെയ്ത് ഏതെങ്കിലും ഒരു ഡ്രൈവിലിടുക. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഈ ഡ്രൈവിലാണ്. PC-യുടെ ഡിയിലോ ഇയിലോ ഇടുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുക. എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുമ്പോഴത്തേന് 8086 ഒരു ഫോൾഡർ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു ഡ്രൈവ് എടുത്തിട്ട് അവിടെ തന്നെ ഡയറക്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്യുക, വേറൊരു സബ് ഫോൾഡറിലോട്ട് പോകാതെ. അതിനുശേഷം ഇ ആണെങ്കിൽ ഇ, ഡി ആണെങ്കിൽ ഡി എന്നുള്ളത് ഓർത്ത് വെക്കുക. ഡോസ് ബോക്സ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഐക്കൺ ഡെസ്ക്ടോപ്പിൽ വരും.
വന്നിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും മതിയാവും. ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോസ് ബോക്സ് എന്നുള്ളത് ടോസ് ബോക്സിന് ഇവിടെ കാണാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും. അതിനുശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കൺട്രോൾ ഓൾട്ട് എൻറ്റർ, ഫുൾ സ്ക്രീൻ കിട്ടാൻ വേണ്ടി വീണ്ടും കൺട്രോൾ ഓൾട്ട് എൻറ്റർ അടിച്ചാൽ വീണ്ടും ഹാഫ് സ്ക്രീൻ ആവും, ഫുൾ സ്ക്രീൻ മോഡ്. ഇനിയും ചെയ്യേണ്ടത് എനിക്ക് ഡീബഗ് പ്രോഗ്രാം ഒന്ന് മൗണ്ട് ചെയ്യണം. മൗണ്ട് ചെയ്യാനായിട്ട് മൗണ്ട് ഇയിലാണ് ഞാൻ കൊണ്ടിട്ടിരിക്കുന്നത്. ഒരു സ്പേസ് ഇട്ടിട്ട് ഇ, ഒരു സ്പേസ് ഇട്ടിട്ട് ഇ ഡബിൾ കോളൻ സ്ലാഷ് 8086 എൻറ്റർ അടിക്കുക. ഡ്രൈവ് ഈസ് മൗണ്ടഡ് എസ് എ ലോക്കൽ ഡ്രൈവ് എന്ന് വരും. ഇനി എനിക്ക് ഇയിലോട്ട് പോകണം, ഇയിലോട്ട് പോകണം ഇ ഡബിൾ കോളൻ സ്ലാഷ് ഒരു എൻറ്റർ, ഇയിലെത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ഡീബഗ് ചെയ്യാൻ ഡീബഗ് ഡോട്ട് ഇ എക്സ് ഇ എൻറ്റർ അടിക്കുമ്പോൾ ഡീബഗിന് വേണ്ടി നമുക്ക് ഡോസ് ബോക്സ് ഓപ്പൺ. ഇനി ഡീബഗ് ചെയ്യാൻ വേണ്ടി ഞാൻ കമാൻഡ് അടിച്ചു എ സി എസ് ഡബിൾ കോളൻ 010. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ കോഡ് സെഗ്മെൻറ്റിൻ്റെ 0100 എന്ന് പറയുന്ന ഓഫ്സെറ്റ് അഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്രസ്സ് എടുക്കാം, 0100 0200 ഇഷ്ടമുള്ളത്. ഇനി എനിക്ക് ഒരു എൻറ്റർ അടിക്കുക, എൻറ്റർ അടിക്കുക. എൻറ്റർ അടിക്കുന്നതിനനുസരിച്ച് ഈ രീതിയിലൊരു ലൊക്കേഷൻ കിട്ടും. ഇനി പ്രോഗ്രാം 1x1 ടൈപ്പ് ചെയ്യുക, മൂവ് എ എക്സ് കോമ 1000. ഞാനിപ്പം പ്രോഗ്രാമെല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മൂവ് എ എക്സ് കോമ 1000, നെക്സ്റ്റ് ലൈൻ മൂവ് ഡി എസ് കോമ എക്സ്. അതായത് ഡി എസ് എന്ന് പറയുന്ന ഡാറ്റ സെഗ്മെൻറ്റിന് ഞാൻ 1000 ബേസ് അഡ്രസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈൻ മൂവ് സി എൽ കോമ 05. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 5 നമ്പറാണ് ഞാൻ സോർട്ട് ചെയ്യുന്നത്, അവിടെ കൗണ്ട് ആണ് സി എൽ ആയിട്ട് എടുക്കുന്നത്. ഇനി 10 നമ്പറാണ് സോർട്ട് ചെയ്യുന്നതെങ്കിൽ 0A ഹെക്സാഡെസിമൽ 0A എന്ന് കൊടുക്കുക. രണ്ട് ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓരോ നമ്പറും പിക്ക് ചെയ്ത് ഹയസ്റ്റ് നമ്പർ എടുക്കാനും, അങ്ങനെ പല പ്രാവശ്യം ചെയ്താലേ 5 നമ്പറുകൾ സോർട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി രണ്ട് ലൂപ്പുകളുണ്ട്. 010B മൂവ് എ എക്സ് കോമ 1050 എന്ന് കൊടുത്തിട്ടുണ്ട്. 1050 ആയ ഓഫ്സെറ്റ് അഡ്രസ്സായ ആ ലൊക്കേഷനിലായിരിക്കും ഞാൻ ഫസ്റ്റ് നമ്പർ എൻറ്റർ ചെയ്യുക. 1051 നെക്സ്റ്റ് നമ്പർ, അങ്ങനെ 1054 വരെയുള്ള ലൊക്കേഷനിൽ 5 നമ്പർ എൻറ്റർ ചെയ്യും. ഇത് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എറർ വല്ലതും കണ്ടാൽ വീണ്ടും ആ ലൊക്കേഷൻ തന്നെ നമുക്ക് കാണിച്ചു തരും. ഇൻസ്ട്രക്ഷനകത്ത് എന്തെങ്കിലും എറർ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ടൈപ്പ് ചെയ്യാം, അത് നമുക്ക് ബാക്കിലോട്ട് പോയി തിരുത്താൻ പറ്റത്തില്ല. പിന്നെ ഇനിയും ലോജിക് എറർ വല്ലതും ആണെങ്കിൽ അത് റൺ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ എ സി എസ് ഡബിൾ കോളൻ 0100 മുതൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം ഒരു എൻറ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ അടുത്ത ലൊക്കേഷൻ കിട്ടി, എനിക്കിനി ഒന്നും ടൈപ്പ് ചെയ്യാനായിട്ടില്ല. ഒരു എൻട്രോഡ് അടിക്കുമ്പോഴത്തേന് ആ സി എസിൻ്റെ ആ ലൊക്കേഷനിൽ നിന്ന് പുറത്തു വന്നു. എനിക്ക് ഡേറ്റ ആഡിൻ്റെ ഡേറ്റ സെഗ്മെൻറ്റിലാട്ട് ഡേറ്റ എൻറ്റർ ചെയ്യാൻ വേണ്ടി ഇ ഒരു സ്പേസ് ഇടുക, ഡേറ്റ സെഗ്മെൻറ്റ് ഡി എസ് ഡബിൾ കോളൻ 1050 മുതലാണ്. ഇനി ഒരു സ്പേസ് ഇടുക, ഫസ്റ്റ് നമ്പർ 55, സെക്കൻഡ് നമ്പർ 0A, അടുത്ത നമ്പർ 12, 66. സ്പേസ് ഇട്ടതിന് ശേഷം 05, എല്ലാം സ്പേസ് ഇട്ടതിന് ശേഷം ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഡേറ്റ സെഗ്മെൻറ്റിൻ്റെ 1050 മുതൽ 1054 വരെയുള്ള ലൊക്കേഷനിൽ നമ്മളുടെ 5 നമ്പറുകൾ കൊടുത്തു. ഇനി എനിക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അതിനുള്ള കമാൻഡ് ജി ഈക്വൽ സി എസ് ഡബിൾ കോളൻ കോഡ് സെഗ്മെൻറ്റിൻ്റെ എവിടെ മുതൽ എവിടെ വരെ 0100 ഒരു സ്പേസ് ഇടുക, 0123 വേ 0123 വരെ. അതായത് എൻ്റെ പ്രോഗ്രാം ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഹോൾട്ട് വന്നിരിക്കുന്നത് 0123 അവിടെ വരെ എക്സിക്യൂട്ട് ചെയ്യണം. എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഇപ്പോൾ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലൈൻ്റെ ഫസ്റ്റ് ഡി എസ് ഒക്കെ 1000 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രോഗ്രാം വർക്കായോ എന്നറിയണം. നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്
പ്രോഗ്രാം കോഡ് സെഗ്മെൻറ്റിൻ്റെ 0100 മുതൽ 0123 വരെ എഴുതി അവിടെ പറഞ്ഞിട്ടുള്ള ഞാൻ 1050 മുതൽ 1054 വരെയുള്ള ലൊക്കേഷനിൽ കൊടുക്കുന്ന എന്ത് നമ്പർ ഹെക്സാഡെസിമൽ നമ്പറും അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കിട്ടണമെന്നാണ്. ഡാറ്റ കാണുവാനായിട്ട് ഈ എൻ്ററിനാണെങ്കിൽ ഡി ആണ് ഡിസ്പ്ലേക്ക്, ഡി സ്പേസ് ഇടുക, 1050 സ്പേസ് ഇട്ട് 1054 ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ടൈപ്പ് ചെയ്യുമ്പോൾ തൊട്ട് മുകളിൽ നിങ്ങൾ നോക്കി ഒന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേന് അതൊരു എടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഈ പ്രോസസ്സ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും, അത് വർക്ക് ചെയ്യും. ഇനിയും ഡിസെൻഡിങ്ങിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓഫ്സെറ്റ് അഡ്രസ്സായ 0113 ജമ്പ് ഓൺ ക്യാരി ടു ഇൻ എ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 011A എന്നുള്ളത്. അതിന് പകരം ജമ്പ് ഓൺ ക്യാരി എന്നുള്ളതിന് പകരം ഒറ്റ കോഡും വ്യത്യാസം മാത്രമുള്ള ജമ്പ് ഓൺ നോ ക്യാരി JNC എന്നൊരു ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. 0113 എന്ന് പറയുന്ന ഓഫ്സെറ്റിൽ വരുമ്പോഴത്തേന് JC വരെ JNC എന്ന് മാത്രം ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു സോർട്ട് ചെയ്യുമ്പോൾ ബിഗ്ഗസ്റ്റോ സ്മോളസ്റ്റോ കാണാൻ സെയിം പ്രൊസീജിയർ. ഇപ്പം സോർട്ട് ചെയ്ത് വെച്ചിരുന്നപ്പോൾ അസെൻഡിങ് ഓർഡറിലെ സ്മോളസ്റ്റ് നമ്പർ 1050 ബിഗ്ഗസ്റ്റ് നമ്പർ 1054. ഡി 1000 1050 to 1050 ഒറ്റ ലൊക്കേഷൻ മാത്രം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് നമ്പർ. ഇനിയും ഡി 1054 ബിഗ്ഗസ്റ്റ് നമ്പർ, 1054 മുതൽ 1054 എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് നമ്പർ 66. ഈ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നിങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ പുറത്ത് പോകാൻ ആദ്യം ക്വിറ്റ് എന്ന് അടിക്കുക, അതിനുശേഷം എക്സിറ്റ്. താങ്ക് യു.